മലയാളി സമൂഹത്തിന്റെ ഒരു നൊമ്പരമായിരുന്നു ഒരു പ്രവാസിയുടെ മരണവും തുടർന്നുണ്ടായ സംഭവങ്ങളും. സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയാണ് ഫേസ്ബുക്കിലൂടെ ഈ വിവരം ലോകത്തെ അറിയിച്ചത്. ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഈ പരിസരത്തുള്ളവർക്കൊക്കെ നന്മകൾ മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം ജോലി ചെയ്ത ഷാർജയിലെ നാഷണൽ പെയിന്റിനടുത്തുള്ള സലൂണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പരിസരത്തുള്ള ആളുകൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. ബാലേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. ഞാൻ അന്ന് പുള്ളി ഇവിടെ അല്ലായിരുന്നു, കട അപ്രസൈഡിലായിരുന്നു. അവിടെ വെച്ചാൽ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ആ പുള്ളി ഈ കടയിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് വിസയൊക്കെ അടിച്ച് പുതിയ വിസയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയം ഞങ്ങളെല്ലാ ദിവസവും കാണുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നല്ല വ്യക്തിയാണ്, നല്ല സ്വഭാവം, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പുള്ളിയൊക്കെ നമ്മളെപ്പോഴും ചോദിക്കും, നാട്ടിൽ പോകുന്നില്ല, നാട്ടിൽ പോകുന്നില്ല. പുള്ളി ഓരോ കാര്യം പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് മാറിയാണ്. പുള്ളിയുടെ അവസ്ഥ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഇതിന് ശേഷം നമുക്കിത് മനസ്സിലായത്, ഇപ്പം ഇത് സംഭവിച്ചതിന് ശേഷം പിന്നെ പുള്ളിയുടെ പെങ്ങളെ മോന അവിടെ എത്തിയത്, കാര്യങ്ങളൊക്കെ നോക്കിയതും, പിന്നെ ബോഡി പറഞ്ഞ് വിടാനും, പിന്നെ അപ്പുറത്ത് കൂടെ ഉള്ള രമേശ് എന്ന് പറയുന്ന ആളുണ്ട്, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള കാര്യമില്ല. തലേന്ന് കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അന്ന് ഉച്ചയ്ക്ക് അങ്ങനെ പെട്ടെന്ന് കാലേ നീരായി. നീര് കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് കാല് പൊട്ടിപ്പോയി നീര് കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഐ സിയിലോട്ട് മാറ്റി, വെന്റിലേഷനായി കയറ്റി. പിറ്റേന്ന് അന്ന് രാത്രിയാണ് മരിച്ചെന്നറിയുന്നത്. ഞാൻ രാവിലെ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പരിചയക്കാർ നാട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരി, എല്ലാവരോടും നല്ല പെരുമാറ്റം, ആരോടും ഒന്നും തുറന്നു പറഞ്ഞില്ല അദ്ദേഹം. പ്രവാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പ്രതീകമായി ജീവിച്ചു. പലരും അങ്ങനെയാണ്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനു മറ്റുള്ളവർ അറിയണമെന്നൊരു ചിന്ത. അതാണ് ശരിക്കുള്ള ഒരു പ്രവാസി. ഉള്ളൊരുക്കിയാലും മുഖത്തെ പ്രസന്നത കൈവടിയാതെ സൂക്ഷിക്കുന്നവർ. 38 വർഷം ഗൾഫിൽ സേവനം അനുഷ്ഠിച്ച് അവസാന കാലമായപ്പോൾ മാർക്കറ്റ് കോമ്പറ്റീഷൻ കാരണം വീട്ടിൽ പോലും പൈസ അയക്കാൻ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷനായി. മൗനം ജീവിതം തുടർന്നു. ഒന്നും നേടാനായില്ലെങ്കിലും ദൈവം കഷ്ടപ്പെടുത്താതെ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. ആ മനുഷ്യൻ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്നും ദൈവതുല്യനായി കഴിയുന്നു. ഞങ്ങൾക്ക് തന്ന സേവനത്തിന് 1000 ഉപ്പുകളായി. നമ്മുടെ കടയുടെ മുൻവശത്തുള്ള കടയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഞങ്ങളുടെ ഒരു 6 മാസത്തെ പരിചയമാണ് ഉള്ളത്. പക്ഷേങ്കിൽ അവരൊരു 6 വർഷത്തെ പരിചയം ഉള്ള ഒരാളെ പോലെയാണ് നമുക്കിപ്പോഴും തോന്നുന്നത്. അവരുടെ വേർപാട് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും വളരെ ദുഃഖത്തിലായിട്ട്, അതിൽ നിന്ന് ഇപ്പോഴും മുക്തിയായിട്ടില്ല. കടയിൽ ദിവസവും വരും, അത്യാവശ്യം വാങ്ങി പോകും, പിന്നെ വിവരങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. അധികം സംസാരിക്കാറില്ല, അത്യാവശ്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബാലേട്ടനെ പരിചയപ്പെട്ട് നല്ലൊരു വ്യക്തിയായിരുന്നു. എന്താ ചെയ്യുന്നത്, ഞായറാഴ്ച രാത്രി കണ്ടതാണ്, പിന്നെ ചൊവ്വാഴ്ച മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. കൂടെ ജോലി ചെയ്യുന്ന രമേശന് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാനുള്ള കരുത്തിലായിരുന്നു. ആ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ കടയിൽ തനിച്ചാണ് രമേശേട്ടൻ. ഓരോ പ്രവാസിയെയും നൊമ്പരപ്പെടുത്തിയ വിയോഗം, മനുഷ്യസ്നേഹത്തിൻ്റെ കരസ്പർശത്തിൽ അദ്ദേഹവും പിറന്ന മണ്ണിനോട് അലിഞ്ഞു ചേർന്നു.